ആരോഗ്യരംഗത്ത് വർദ്ധിച്ചു വരുന്ന അനാരോഗ്യ പ്രവണതകൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ. ലോക നഴ്സസ് ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു ദിവ്യ. ലോക നഴ്സസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ കെ ആർ വിദ്യ. പലതരത്തിലുള്ള രോഗവ്യാപനം സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. മഴക്കാല വേനൽക്കാല രോഗങ്ങൾ എന്ന വേർതിരിവില്ലാതാവുകയാണ്. രോഗികളെ പരിചരിക്കുന്നവരുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നത് ഖേദകരമാണ്. ആരോഗ്യരംഗ സംരക്ഷണത്തിന് സമൂഹവും ആരോഗ്യപ്രവർത്തകരും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം അനിവാര്യമാണെന്നും ഡോക്ടർ കെ ആർ വിദ്യ പറഞ്ഞു. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ അട്ടപ്പാടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന അറിയാം, ഞാൻ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ഫീൽഡ് വിസിറ്റ് നടത്താൻ അത്രയും പ്രയാസമുള്ള സ്ഥലത്താണ് നമ്മുടെ ഫീൽഡ് വർക്കേഴ്സ്, അതായത് ജെ പി എച്ച്മാരും ജെ എച്ച് എമാരും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള അത്രയും ആന ഇറങ്ങുന്ന എല്ലാ മൃഗങ്ങളും വന്യമൃഗങ്ങളും ഉള്ള സ്ഥലത്താണ് അവർ പോയിട്ട് കയ്യിൽ ഈ സാധനം ഏന്തി മരുന്നുകളൊക്കെ ഏന്തി അവർ പോയി വാക്സിനേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരെ പോയി ആന്റിനേറ്റൽസിനെ കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്. ഇപ്പം പറഞ്ഞാലും ഡോക്ടേഴ്സ് മാത്രം പോരാ അല്ലേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം എല്ലാവരും വേണം, ഡോക്ടേഴ്സ് വേണം, നഴ്സുമാർ വേണം, എല്ലാവരും വേണം. അപ്പം ഇപ്രാവശ്യം നമ്മുടെ തീം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് നഴ്സസ് വീക്കിൻ്റെ തീം എല്ലാവർക്കും അറിയാലോ? എന്താണ്? അവർ നഴ്സസ് ആ ഫ്യൂച്ചർ, പിന്നെന്താണ് എക്കണോമിക് പവർ ഓഫ് കെയർ അല്ലേ. അപ്പൊ ഇതിന്റെ വലിയൊരു സംഭവമാണ് അല്ലേ തീം. അപ്പൊ അതിൽ നിങ്ങൾ ആലോചിക്കണം, എന്തിനാണ് ഇക്കണോമി ഒക്കെ നഴ്സുമാരെ കൂടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പം അതിൽ എക്സാമ്പിൾ നിങ്ങൾ കോവിഡ് തന്നെ നോക്കിയാൽ മതി. അപ്പം നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ വലിയൊരു മാറ്റമാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത് അല്ലേ. എം സി എച്ച് ഓഫീസർ പാർവതി അധ്യക്ഷയായി, എ ഡി എം ബൈജു മുഖ്യ അതിഥിയായി, ഡി പി എച്ച് ഇൻചാർജ് ബി കെ മിനി, ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ കാവ്യ കരുണാകരൻ, ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ അനിത, ടി ഡി അനിൽകുമാർ, അംജദ് ഖാൻ, മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിച്ചവർക്ക് യാത്രയപ്പും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. യു ടി വി ന്യൂസ്, പാലക്കാട്.